പുസ്തകം 28-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അത് അറിഞ്ഞില്ല. ഞാൻ ധരിച്ചിരുന്നത് എന്റെ ജീവിതം തീർന്നു എന്നാണ് യാക്കോബ് പറയുകയാണ്. പണ്ട് അപ്പൻ്റെ അപ്പനായ അബ്രഹാമിൻ്റെ മടിയിലിരുന്ന് കേട്ട വാർത്തകളൊക്കെ മനസ്സിലുണ്ട്. പഴയ കാലത്ത് കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് അബ്രഹാം പിതാവിൻ്റെ മടിയിൽ യാക്കോബ് ഇരുന്ന കാലമുണ്ട്. അപ്പൻ്റെ അപ്പൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ മടിയിൽ, അബ്രഹാം പിതാവിൻ്റെ മടിയിൽ, യാക്കോബിൻ്റെ ആയുസിൻ്റെ 15 കൊല്ലം ഈ അബ്രഹാം പിതാവുമായിട്ടുള്ള സഹവാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് അബ്രഹാം പിതാവ് മരിക്കുന്നത്. അബ്രഹാം പിതാവിന് 160 വയസ്സുള്ളപ്പോഴാണ് യാക്കോബ് ജനിക്കുന്നത്. അബ്രഹാം പിതാവ് 175 വയസ്സുവരെ ജീവിച്ചിരുന്നു. 15 വർഷം അബ്രഹാമിൻ്റെ കൂടെ ജീവിച്ച ഒരു അനുഭവ സമ്പത്ത്, അത് വലിയ സമ്പത്താണത്, അത് വലിയ അനുഗ്രഹമാണ്. അതായത് ഒരു വിശ്വാസവീരനായ അപ്പൻ്റെയും അപ്പൻ്റെ അപ്പൻ്റെയും കൂടെ കഴിയാനിടയാകുക. ഞാൻ നിങ്ങളുടെ പ്രായമായവരോടൊരു വാക്ക് ചോദിച്ചോട്ടെ, നിങ്ങളുടെ മക്കൾ എക്കാലത്ത് അനുഗ്രഹിതരാകത്തക്കവണ്ണം നിങ്ങൾക്ക് എന്തെങ്കിലുമെല്ലാം അവരിലേക്ക് നല്ലത് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും നിത്യതയിലേക്ക് മുതൽക്കൂട്ടുണ്ടാക്കുന്നവരായി തീരത്തക്കവണ്ണം എന്തെങ്കിലുമൊക്കെ പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതൊരു വലിയ നേട്ടമാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ മക്കളുടെ മക്കളാകാം, അല്ലെങ്കിൽ മക്കളാകാം,
അല്ല നമ്മുടെ സഹവാസം ചെയ്യുന്നവർ അവരിലേക്ക് നമ്മിൽ നിന്ന് പകരുന്നത് എന്താണ്? നമ്മിൽ നിന്ന് പകരുന്നത് സ്നേഹമാണോ? നമുക്കവർ വാത്സല്യമുണ്ട്, ശരിയാണ്, വാത്സല്യമുണ്ട്. പക്ഷേ സ്നേഹം അത് ജഡിക സ്നേഹമല്ല, വേണം, തീർച്ചയായിട്ടും വേണം. നമുക്ക് നമ്മുടെ മക്കളെ സ്നേഹമാണ്, നമ്മുടെ മക്കളെ മക്കളെ സ്നേഹമാണ്. പ്രത്യേകിച്ചും ഗ്രാൻഡ് പേരൻസിന് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളോട് വലിയ സ്നേഹമാണ്, സ്വാഭാവികമാണത്. എന്നാൽ ആ സ്നേഹമല്ല ഞാൻ പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ സ്വഭാവം അതോ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ മക്കളും മക്കളുടെ മക്കളും അവിശ്വാസികളായി തീരുകയാണോ? നമ്മുടെ ജീവിതം കൊണ്ട് ഞാൻ വായിച്ചു, അല്പം ഞെട്ടലോടെയാണ് വായിച്ചത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയുണ്ടാക്കിയ വലിയ ചിന്തകനുണ്ട്, ഡാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന വിസ്തൃതമായ ഗ്രന്ഥം എഴുതിയ കാൾ മാർക്സ് ഉണ്ട്. കാൾ മാർക്സ്, ഈ കാൾ മാർക്സ് ആണ് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. കാൾ മാർക്സിൻ്റെ അപ്പൻ ഒരു യഹൂദനായിരുന്നു. അദ്ദേഹം സ്വന്തം നാട്ടിൽ നിന്ന് ദൂരെ പോയി പാർക്കേണ്ടി വന്നു. ദൂരെ പോയി പാർത്തപ്പോൾ ആ ദേശത്തെ രീതി അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മതവിശ്വാസമെല്ലാം ത്യജിച്ചു. ആ ദേശത്തിൻ്റെ രീതി അനുസരിച്ച് ത്യജിക്കാനുള്ളതാണോ മതവിശ്വാസം, ഈ മോൻ മനസ്സിലായില്ല. അപ്പൻ എന്താണ് ചെയ്യുന്നത്? ഒരു വിശ്വാസത്തിൽ നിന്നു, ഇത് ഒരു കൂസലുമില്ലാതെ ആ വിശ്വാസം ത്യജിച്ച് അവിടുത്തെ ചുറ്റുപാടനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു. ഇത് കാൾ മാർക്സിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൻ ഒരു നല്ല മാതൃകയല്ല കാണിച്ചത്. ഈ ചെറുപ്പക്കാരന് ഒരു മുഷിച്ചിലുണ്ടായി. അവൻ ബുദ്ധിയുള്ളവനായിരുന്നു. അവൻ ബ്രിട്ടനിലെത്തി, അവിടെ ലൈബ്രറിയിലിരുന്ന് പഠനം തുടങ്ങി. അവൻ്റെ ഹൃദയത്തിൽ പുകഞ്ഞു വന്ന വിദ്വേഷം, അവൻ്റെ ഹൃദയത്തിൽ പതഞ്ഞു പൊന്തിയ നീരസം, അപ്പൻ്റെ സ്വഭാവത്തിൻ്റെ മാലിന്യം അവൻ ലേൽപ്പിച്ചതായ ആഘാതം ആ ചെറുപ്പക്കാരനിൽ വലിയ പ്രതികരണം ഉളവാക്കി. അതിൻ്റെ ഫലമായിട്ടാണ് അവൻ ഡാസ് ക്യാപിറ്റൽ എഴുതിയുണ്ടാക്കിയത്. ലോകത്തിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് വളരുന്നതിന്, അതിൽ നിന്ന് വ്യാപിക്കുന്നതിന് എല്ലാം മുഖാന്തരമായി തീർന്ന ഡാസ് ക്യാപിറ്റലിൻ്റെ ഉൽപ്പത്തിയുടെ പിന്നിൽ കാൾ മാർക്സിന് സ്വന്തം അപ്പൻ്റെ സ്വഭാവത്തിലുള്ള മാലിന്യത്തിൻ്റെ പ്രതികരണമായിരുന്നു എന്നോർക്കുമ്പോൾ നാം മാസത്തിൽ ഞെട്ടലോടെ കേൾക്കേണ്ടതാണത്. പ്രിയപ്പെട്ടവരെ, ഗ്രാൻഡ് ഫാദർ എബ്രഹാം പിതാവ് കൊച്ചുമോന് നല്ല മാതൃകയാണ് കാണിച്ചു കൊടുത്തത്, ഒരു ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുത്തു. പക്ഷേ അവൻ്റെ സ്വഭാവം മാറിയില്ലായിരുന്നു. യാക്കോബിൻ്റെ സ്വഭാവം മാറിയില്ല. അപ്പൻ്റെ അപ്പനിൽ നിന്ന് നല്ല ആശയങ്ങൾ കിട്ടി. അപ്പൻ്റെ അപ്പൻ ഓരോരോ കഥകൾ ഈ യാക്കോബിന് പറഞ്ഞു കൊടുത്തു കാണും. കഴിഞ്ഞൊരു അവസരത്തിൽ നാം ചിന്തിച്ചതുപോലെ മോനെ മടിയിലിരുത്തി അപ്പൻ്റെ അപ്പനായ അബ്രഹാം ഈ യാക്കോബിൻ്റെ അപ്പനായ ഇസഹാക്കിനെ കുറിച്ചെല്ലാം പറഞ്ഞു കാണും. പറയുമല്ലോ, എല്ലാം അപ്പൻ പറഞ്ഞതെല്ലാം അനുസരിച്ച്, അബ്രഹാം പിതാവ് പറഞ്ഞതെല്ലാം അനുസരിച്ച് ഇസഹാക്കിനെ കുറിച്ച് എല്ലാം വിവരിച്ച് കാണും. അങ്ങ് മോറിയാമലയിലേക്ക് വിറകിട്ട് ചെന്നുകൊണ്ട് പോയതും ഇസഹാക്ക് വിനീതനായി കൈ നീട്ടി നിന്നതും അബ്രഹാം ഇസഹാക്കിൻ്റെ കൈകളെ കെട്ടിയതും അബ്രഹാം ഇസഹാക്കിനെ എടുത്ത് കൈയും കാലും കെട്ടി വിറകുമീതെ കിടത്തിയതും കത്തി ഓങ്ങിയതും എല്ലാം വികാരാവേശത്തോടെ ഏങ്ങലടികളോടെ അബ്രഹാം പിതാവ് പറഞ്ഞത് നിറകണ്ണുകളോടെ യാക്കോബ് കേട്ട് കാണും. ആ ബാലകൻ്റെ ഹൃദയത്തിൽ മാറാത്ത ചില ചിത്രങ്ങൾ അത് വരച്ചു കാണും. സഹോദരങ്ങളെ, അങ്ങനെ ഒരു ദൈവവിശ്വാസം രൂഢമൂലമായി, ഒരു ദൈവവിശ്വാസം അവന് കിട്ടി. എൻ്റെ യുവാക്കളെ കേൾക്കുന്ന മാതാപിതാക്കൾ ദയവായി ശ്രദ്ധിക്കൂ, നിങ്ങളുടെ മക്കൾക്ക് ദൈവവിശ്വാസം നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ മക്കൾക്ക് ദൈവത്തിലുള്ളതായ ആശ്രയവും വിശ്വാസവും നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ മക്കൾ അവിശ്വാസികളാകാൻ നിങ്ങളുടെ ഒരു വാക്കോ നിങ്ങളുടെ ചലനമോ കാരണമായി തീരരുത്. നഷ്ടം വളരെ വളരെ ഭയാനകമായിരിക്കും. അബ്രഹാം പിതാവ് യാക്കോബിനെ ഒരു വിശ്വാസിയാക്കി. പക്ഷേ ഇപ്പോൾ യാക്കോബ് നിരാശനാണ്. എന്നിട്ട് കാരണം ഈ യൗവന പ്രായത്തിൽ തന്നെ വീട് വിട്ട് ഓടേണ്ടി വന്നു. സ്വന്തം അപ്പനായ ഇസ്ഹാക്കിനെയും അമ്മയായ റിബേക്കയെയും ഇട്ട് യാക്കോബ് ദൂരദൂരെ ഹാരാനിലേക്ക് ഓടുകയാണ്. അവൻ ജ്യേഷ്ഠനെ കൊല്ലുമെന്നുള്ള ഭയം കൊണ്ട് ഏശാവിൻ്റെ കൈകൊണ്ടവൻ മരിക്കേണ്ടി വരുമെന്നോർത്ത് ഭീതിയോടെ ഓടുന്ന സമയം അവൻ്റെ ഹൃദയം വിഭ്രാന്തി കൊണ്ടിരിക്കുകയാണ്. മനസ്സ് പരിഭ്രമിച്ചിരിക്കുകയാണ്. ഭയവിഹ്വലമായിരിക്കുകയാണ്. ആ പേടിയോടെ ഓടുമ്പോൾ അപ്പോഴാണ് കല്ല് തലയിണിയായി വെച്ച് കിടന്നുറങ്ങിയത്. അപ്പോഴാണ് ദൈവത്തെ കാണുന്നത്.
ദൈവത്തിൻ്റെ ദർശനം കിട്ടുന്നത്, അപ്പോഴാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്. എൻ്റെ മനസ്സിലായി ഞാൻ ഏകനല്ല, എല്ലാം തീർന്നതെന്നാണ് ധരിച്ചത്, ആരുമില്ല എനിക്ക് തുണയെന്നാണ് ഓർത്തത്. എൻ്റെ അപ്പനെ വിട്ടു, എൻ്റെ അമ്മയെ വിട്ടു, ഇതാൻ്റെ കുടുംബം വിട്ടു, ഞാൻ ആരുമില്ലാത്തവനായി. ഞാൻ ഈ യാത്രയിൽ ചിലപ്പോൾ ജ്യേഷ്ഠം പിന്നാലെ വന്ന് എന്നെ കൊന്നുവെന്ന് വരാം. ഞാൻ എങ്ങോട്ട് പോകുന്നു? ഞാൻ ചെല്ലുന്നിടത്തിൻ്റെ ഭാവി എന്താണ്? ഇനിയെനിക്ക് ഭാവിയുണ്ടോ എന്നൊക്കെ നിരാശയോടെ ചിന്തിച്ചുകൊണ്ട് പോകുന്ന ഈ യൗവനക്കാരന് സ്വർഗം ഏഴു വാഗ്ദത്തങ്ങൾ നൽകി. ഏഴു വാഗ്ദത്തങ്ങൾ നാം അത് വായിക്കുന്നുണ്ട്. 13-ാം വാക്യം അത് വായിക്കുമ്പോൾ ആ ഏഴ് വാഗ്ദത്തങ്ങൾ നമുക്ക് ഒന്നൊന്നായി കാണാൻ സാധിക്കും. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും, ഇസഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു, നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. ഒന്നാമത്തെ വാഗ്ദത്തം, നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് തരും, നിന്റെ സന്തതിക്കും തരും. പുതിയൊരു അനുഭവമാണ്, എനിക്ക് മക്കളപ്പോൾ ഉണ്ടാകും, സന്തതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷയില്ല, ഒരു വിവാഹം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയില്ല, അതിനകം മരിച്ചു പോകുമെന്നാണ് പ്രതീക്ഷ. എൻ്റെ ഭാവി എന്ത്? എല്ലാം തീർന്നു എന്നാണ് വിചാരം. പക്ഷേ ദൈവം പറയുന്നു, നിനക്കും നിന്റെ സന്തതിക്കും നീ കിടക്കുന്ന ഭൂമിയെ തരാമെന്ന്. ഭാവികാല വാഗ്ദാനങ്ങൾ, ഉറപ്പേറിയ വാഗ്ദാനങ്ങൾ തരികയാണ്. ഒന്ന്, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും നീ കിടക്കുന്ന ഭൂമിയെ തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ, അതിന് അസംഖ്യം മക്കളുണ്ടാകും. നിന്റെ സന്തതി പരമ്പരകൾ എണ്ണമറ്റവരായിരിക്കും. സംഖ്യയില്ലാത്ത സന്തതി പരമ്പരകൾ നിനക്കുണ്ടാകും. മൂന്നാമത്തെ വാഗ്ദത്തം, നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. ദിഗന്ധങ്ങളിലേക്ക് നീ പരക്കും. ഈ ചെറിയ സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുകയില്ല നീ നിന്റെ സന്തതിയും. ഈ ചെറിയൊരു ചുറ്റുവട്ടത്തിൽ ഒതുങ്ങി നിൽക്കാൻ പോകുന്നതല്ല. പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും തെക്കോട്ടും വടക്കോട്ടും പരക്കും. വിശാലതയിലേക്ക്, അനന്തതയിലേക്ക് പരക്കുന്ന അത്യന്തം മനോഹരമായ ദൃശ്യം യഹോവയായ ദൈവം യാക്കോവിന് ആ വാക്കുകളിൽ കൂടി നൽകുകയാണ്. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നാലാമത്തെ വാഗ്ദത്തം, നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. മോനെ, നീ ഒരു ശാപം പോലെയല്ലേ ഇപ്പൊ നിനക്ക് തോന്നുന്നത്? ശപിക്കപ്പെടുന്നല്ലേ നിനക്ക് തോന്നുന്നത്? അപ്പന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു, ചേട്ടൻ കൊല്ലാൻ പോകുന്നു, വീട് വിട്ട് ഓടേണ്ടി വരുന്നു. പക്ഷേ നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. വലിയൊരു വാഗ്ദത്തം. അഞ്ചാമത്തെ വാഗ്ദത്തം, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. വീണ്ടും ആറാമത്തെ വാഗ്ദത്തം, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ കാത്തുകൊള്ളാം. നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ കാത്തുകൊള്ളാം. നീ ഏകനാകണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ കാത്തുകൊള്ളാം. എന്തൊരു അനുഗ്രഹം! ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, ഇങ്ങനൊരു വാഗ്ദത്തം യാക്കോബ് പ്രതീക്ഷിക്കുന്നില്ല. നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. നീ വിചാരിച്ചു ഇതെല്ലാം തീർന്നുപോയി എന്ന്. ഇനി അപ്പനെ കാണുകയില്ല, ഇനി എൻ്റെ അപ്പൻ്റെ വീട് കാണുകയില്ല എന്നല്ലേ നീ വിചാരിച്ചത്? നിന്നെ ഞാൻ മടക്കി വരുത്തും, പേടിക്കേണ്ട. നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ കാത്തുകൊള്ളാം. ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ സാധ്യമല്ല, ആരും നിന്നെ ഉപദ്രവിക്കുകയില്ല. നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ കാത്ത് ഞാൻ ഈ ദേശത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ഏഴാമത്തെ വാഗ്ദത്തം, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ഏഴ് വാഗ്ദത്തങ്ങൾ, ദൈവത്തിന് സ്തോത്രം. യാക്കോവ് ഓർത്തു, എൻ്റെ ദൈവമേ, എൻ്റെ അപ്പൻ്റെ അപ്പൻ പഠിപ്പിച്ചു തന്ന ദൈവം, എൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ അരികത്തിരുന്ന് കേട്ടതായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ അനുഭവങ്ങൾ, എൻ്റെ കർത്താവേ, സത്യം സത്യം സത്യം. യാക്കോവിൻ്റെ ഹൃദയം അങ്ങ് ആനന്ദം കൊണ്ടു. യാക്കോവ് നിരാശപ്പെട്ടിരുന്ന ചെറുപ്പക്കാരൻ്റെ ഉള്ള് സന്തോഷിച്ചു, വാടിപ്പോയിരുന്ന മുഖം തെളിഞ്ഞു. എന്തൊരു ശക്തി! ദൈവത്തിൻ്റെ വാഗ്ദത്തം ലഭിക്കുമ്പോൾ വാടിയ ജീവിതം തളിർക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കിട്ടുമ്പോൾ തളർന്നു പോയ ജീവിതം ഉണരും. പ്രിയപ്പെട്ടവരെ, ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അനേകരുടെ മനസ്സ് തളർന്നിരിക്കുകയായിരിക്കും, പലതിനെയോർത്ത് ആകുലപ്പെട്ടിരിക്കുകയായിരിക്കും. കർത്താവിൻ്റെ വചനം പറയുന്നില്ലേ, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയാണ് അനേകരിയിരിക്കുന്നത്. സ്നേഹിതരെ, നിങ്ങോട്ട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. പലതിനേച്ചൊരു വിചാരപ്പെട്ടും മനം കലങ്ങിയിരുന്നൊരു മനുഷ്യനാണ് ഞാൻ, ദൈവത്തിന് സ്തോത്രം. നിരാശയുടെ അടിവരമ്പ് കണ്ടവനാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തളർന്നു പോയവനാണ്. എന്നാൽ എൻ്റെ ദൈവം എന്നെ മറന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്വർഗത്തിലെ ദൈവം എന്നെ കൈവിട്ടില്ല. സ്വർഗത്തിലെ ദൈവത്തിന് എന്തുകൊണ്ടോ എന്നോട് കരുണ തോന്നി.
എനിക്കറിയാൻ പാടില്ല പ്രിയപ്പെട്ടവരെ, എൻ്റെ യോഗ്യത കൊണ്ടല്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ദൈവത്തിന് സ്തോത്രം, എൻ്റെ യാതൊരു നന്മ കൊണ്ടും അല്ലെന്ന് എനിക്കറിയാം, എൻ്റെ യാതൊരു കഴിവുകൊണ്ടും അല്ലെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം, നിങ്ങളിൽ പലരും ധരിക്കുന്നതുപോലെ ആയിരിക്കണമെന്നില്ല. ഞാൻ എൻ്റെ ഹൃദയം തുറക്കുമ്പോൾ ഞാൻ നിങ്ങളോട് തുറന്ന് പറയാം, ഞാൻ വളരെ അല്പനായൊരു മനുഷ്യനാണ്, ഞാൻ വളരെ നിസ്സാരനായൊരു മനുഷ്യനാണ്, ഞാൻ അനാഥനായൊരു മനുഷ്യനായിരുന്നു. ദൈവത്തിന് സ്തോത്രം, ആരോരും തുണയില്ലാതെ അലഞ്ഞു പോയൊരു മനുഷ്യനായിരുന്നു, മനസ്സ് നൊന്തുപോയൊരു മനുഷ്യനായിരുന്നു. ദൈവത്തിന് സ്തോത്രം, എൻ്റെ അമ്മയുടെ കണ്ണുനീര് കണ്ട് വളർന്നു പോയ മനുഷ്യനായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, 30-ാമത്തെ വയസ്സിൽ വിധവയായ എൻ്റെ പാവപ്പെട്ട അമ്മയുടെ ഏങ്ങലടികൾ കേട്ടാണ് ഞാൻ വളർന്നത്. നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, അങ്ങനെ ജീവിതം മുരടിച്ചു പോയൊരു മനുഷ്യൻ, എല്ലാം തകർന്നു പോയൊരു മനുഷ്യൻ, നിരാശയുടെ ആ നെല്ലിപ്പലവ് കണ്ട മനുഷ്യൻ, എന്നാൽ ജീവനുള്ള ദൈവം എന്നെ കണ്ടു, എന്നെ അവൻ വിളിച്ചു. എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ പറയാതെ അവൻ ഓടിക്കയറി വന്നു. ദൈവത്തിന് സ്തോത്രം, ഞാൻ ആവശ്യപ്പെട്ടില്ല, ഞാൻ അപേക്ഷിച്ചില്ല, ഞാൻ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത ഒരു നീതിമാനായിരിക്കുകയായിരുന്നു. എനിക്ക് മാനസാന്തരം വേണ്ട എന്നാണ് എൻ്റെ ചിന്ത. എനിക്ക് പ്രത്യേകിച്ച് ഒരു മാനസാന്തരത്തിന് ആവശ്യമില്ല. പള്ളിയുണ്ട്, നമസ്കാരമുണ്ട്, പള്ളിയിലെ പ്രാർത്ഥനയുണ്ട്, നോമ്പുണ്ട്, രണ്ടു നേരവും ചിട്ടപ്പെട്ട നമസ്കാരമുണ്ട്, വളരെ കൃത്യമായി ശരിക്കും കുമ്പിട്ട് നമസ്കരിക്കുന്ന കൗമാ നമസ്കാരങ്ങളെല്ലാം ഉണ്ട്, പ്രാർത്ഥനകളെല്ലാം ചൊല്ലിത്തീർക്കുന്ന ഒരു നല്ല സമ്പ്രദായമുണ്ട്. ചിട്ടപ്പെട്ട ജീവിതമാണ്. പാപമെന്നറിയപ്പെടുന്ന പാപങ്ങളിൽ ഒന്നിലും കൊടുക്കാനിടയായില്ല. പ്രിയപ്പെട്ടവരെ, പിന്നെന്താ എനിക്ക് കുഴപ്പം? ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു, പള്ളിയിലെ കാര്യങ്ങളെല്ലാം വളരെ ശുഷ്കാന്തിയോടെ പങ്കെടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം, അതുകൊണ്ട് എനിക്കൊരു മാനസാന്തരം ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഈ നീതിമാനെ പോലെ ഭാവിച്ചിരുന്ന പരീശനായ എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവായ യേശു മനസ്സോടെ കടന്നു വന്നു. അവിടെ നിന്ന് കനിഞ്ഞ് എഴുന്നള്ളി വന്നു, അവനെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരാൻ യേശു വന്ന് നിൽക്കുന്നുണ്ട്. യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറാൻ കാത്തു നിൽക്കുകയാണ്. ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി, മോനെ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, മോളെ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, മകളെ നിൻ്റെ ഹൃദയത്തിലേക്ക് യേശു എഴുന്നള്ളി വരും, മോനെ നിൻ്റെ ഹൃദയത്തിലേക്ക് യേശു കടന്നു വരും. യേശു കടന്നു വന്നാൽ ഭാഗ്യമാണ് ഞാൻ പറയാം, യേശു കടന്നു വന്നാൽ അത് അത്ഭുതകരമായ അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം, യേശു എഴുന്നള്ളി വന്നാൽ നിൻ്റെ ജീവിതം പുഷ്ടിയുള്ളതായി തീരും, നിൻ്റെ ജീവിതത്തിൻ്റെ മ്ലാനതകൾ മാറും, നിൻ്റെ ജീവിതത്തിലെ വിഷാദങ്ങൾ മാറും, നിൻ്റെ ജീവിതത്തിലെ ഡിപ്രഷൻസ് മാറും, നിൻ്റെ ജീവിതത്തിലെ ഫ്രസ്ട്രേഷൻസ് മാറും, നിൻ്റെ ജീവിതത്തിലെ കയോസ് മാറും, നിൻ്റെ ജീവിതത്തിലെ കൺഫ്യൂഷൻ മാറും, നിൻ്റെ ജീവിതത്തിലെ അലങ്കോലങ്ങൾ മാറും, നിൻ്റെ ജീവിതത്തിന് കെട്ടുറപ്പ് കിട്ടും. മകനെ, നിൻ്റെ കോപ സ്വഭാവവും മാറും, നിൻ്റെ വാശിയും വൈരാഗ്യവും മാറും, നിൻ്റെ അഹന്ത മാറും, നിൻ്റെ അഹങ്കാരം മാറും, നിൻ്റെ ദ്രവ്യാഗ്രഹം മാറും, നിൻ്റെ സ്വാർത്ഥത മാറും. ദൈവത്തിന് സ്തോത്രം, നിൻ്റെ സ്ഥാനമോഹം മാറും. ദൈവവൈദ്യത്തിൻ്റെ അസൂയ മാറും, നിൻ്റെ അവിവേകം മാറും. ദൈവവൈദ്യത്തിൻ്റെ അലസത മാറും, നിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. അത്ഭുതം നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. നിന്നെ കാണുന്ന ഒരു യേശുവിനെ കാണാൻ തുടങ്ങും. നിന്നിൽ കൂടി അനേകരുടെ ഹൃദയത്തിലേക്ക് സമാധാനം പകരാനിടയാകും. യേശു നിങ്ങളിൽ അനേകം പേരെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും അരികത്ത് വന്ന് യേശു ആശയോടെ നോക്കി നിൽക്കുകയാണ്. മകനെ, ഞാൻ പോഷിപ്പിക്കാമെന്നാണ് പറയുന്നത്, ജീവിതം ഞാൻ പുഷ്ടിയുള്ളതാക്കി തരാമെന്നാണ് പറയുന്നത്, നിനക്ക് തലമുറകളായി തലമുറകളായി അനുഗ്രഹ സമൃദ്ധി തരാമെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷകൻ നിന്റെ വാതുക്കൽ നിന്ന് മുട്ടുകയാണ്. അവന്റെ കരങ്ങളിലേക്ക് നിന്നെ കൊടുക്കാമോ? അവന്റെ കരങ്ങളിലേക്ക് നിന്നെ വിട്ടുകൊടുക്കാമോ? അവനിതാ നിന്റെ അരികത്ത് വന്ന് കെഞ്ചി നിൽക്കുന്ന സമയം നഷ്ടപ്പെടുത്തരുത്. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോൾ തന്നെ സുപ്രസാദകാലം. ഹല്ലേലൂയ, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ഇപ്പോൾ തന്നെ രക്ഷാ ദിവസം, ഇപ്പോൾ തന്നെ സുപ്രസാദകാലം. വാതിൽ തുറന്നിരിക്കുന്നു, കൃപയുടെ വാതിൽ തുറന്നിരിക്കുന്നു, പെട്ടകത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നു. പ്രളയം വരാൻ പോകുന്നു, വേഗമോടി അകത്ത് കടന്നുകൊള്ളുവീൻ. കരടികൾ കടന്നു കഴിഞ്ഞു, ചന്നാക്കികൾ കടന്നു കഴിഞ്ഞു, കടുവകൾ കടന്നു കഴിഞ്ഞു, പുള്ളിപ്പുലിയും കടന്നു കഴിഞ്ഞു, സിംഹവും സിംഹിയും കടന്നു കഴിഞ്ഞു, ഘോര സിംഹങ്ങൾ കടന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഘോരന്മാർ കടന്നു, കൊള്ളരുതാത്തവർ പ്രവേശിച്ചു, കൊള്ളക്കാർക്ക് അവർ കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ, വിജ്ഞാനിയായ മനുഷ്യൻ, വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ മാത്രം പുറത്ത് മാറിയിരിക്കുകയാണ്, സംശയിച്ച് നിൽക്കുകയാണ്. മോനെ, സംശയിക്കല്ലേ, മാറി നിൽക്കല്ലേ, കൃപയുടെ വെട്ടകത്തിലേക്ക് വേഗം വന്ന് കയറിക്കൊള്ളുവീൻ. പ്രളയം വരുന്നതിന് മുൻപ്, വാതിലടയ്ക്കുന്നതിന് മുൻപ് വേഗം വന്ന് കയറിക്കൊള്ളുവീൻ. ഹല്ലേലൂയ, 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 വേഗം പെട്ടതിലേക്ക് കയറിക്കൊള്ളുവീൻ. ഹല്ലേലൂയ, കൃപയുടെ വാതിലേത പൂട്ടു വന്നു തങ്ങുന്നു. കൃപയുടെ വാതിലേത പൂട്ടു വന്നു തങ്ങുന്നു. നിങ്ങൾക്കും പ്രവേശിക്കാം, സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ, ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ. അവൻ എന്നെ
വിട്ടില്ല, അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല. തൻജനത്തെ കണ്ടെന്നെ പുഞ്ചിരി തൂകിടുന്നു, തൻജനത്തെ കണ്ടെന്നെ പുഞ്ചിരി തൂകിടുന്നു. ദൈവദൂതർ സംഘമെല്ലാം നോക്കി നോക്കി നിൽക്കുന്നു, ദൈവദൂതർ സംഘമെല്ലാം നോക്കി നോക്കി നിൽക്കുന്നു. യാക്കോബ് ഉറക്കമുണർന്നപ്പോൾ യാക്കോബിന് മനസ്സിലായി, ഞാൻ ഒരു വലിയ അത്ഭുതകരമായ രംഗത്താണ് നിൽക്കുന്നത്. ഞാൻ ധരിച്ചതുപോലെ ഒരു മരുഭൂമിയിലൊന്നും അല്ല, ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവാലയത്തിൽ വന്നിരിക്കുകയാണ്, ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്. മാലാഖമാർ കയറുന്നു ഇറങ്ങുന്നു. അപ്പോൾ ഇത്രയും നേരം ഈ മാലാഖമാരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ധരിച്ചു ഞാൻ ഏകനാണെന്ന്, ഞാൻ ധരിച്ചു ആരോരുമില്ലെന്ന്. ഹ്യൂ, ഈ മാലാഖമാരൊക്കെ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ കയറുന്നു, കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതാണ് കണ്ടത്. പറഞ്ഞ് പറയുക, യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനും അതറിഞ്ഞില്ല. ദൈവജനമേ, നിങ്ങളുടെ പറയട്ടെ, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, കർത്താവ് നിങ്ങളെ വിട്ടു പോയിട്ടില്ല, കർത്താവ് നിങ്ങളുടെ അരികത്തുണ്ട്. നിങ്ങൾ പാപം ചെയ്തു, ശരിയാണ്, നീതീകരിക്കാനൊന്നുമില്ല, ന്യായം പറയാനൊന്നുമില്ല, തെറ്റുകൾ സംഭവിച്ചു, ശരിയാണ്. അവിശ്വാസം വന്നുപോയി, അഹങ്കാരം വന്നുപോയി, അശുദ്ധി സംഭവിച്ചു പോയി, തിന്മകൾ ഏറെയേറെ സംഭവിച്ചു. പക്ഷേ യേശു നിങ്ങളെ വിട്ടുകളഞ്ഞിട്ടില്ല, യേശു നിങ്ങളെ വെറുക്കുന്നില്ല, യേശു നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹം ഇപ്പോഴും നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുകയാണ്, ഇപ്പോഴും നിങ്ങളെ വാത്സല്യപൂർവ്വം തഴുകി വിളിക്കുകയാണ്, സ്നേഹത്തോടെ മാടി അടിപ്പിക്കുകയാണ്. എന്തൊരു സ്നേഹം, ഗോകുൽത്തായിലെ സ്നേഹം. ഓ എൻ്റെ ദൈവമേ, ആ ക്രൂശിലെ സ്നേഹമല്ലേ നാം ഇന്ന് ജീവിക്കാൻ കാരണം? ആ സ്നേഹമല്ലേ നാം ഇന്ന് സമാധാനമായി കഴിയാൻ കാരണം? ആ സ്നേഹമല്ലേ ഇന്ന് നമുക്ക് സന്തോഷത്തോടെ സ്തുതിക്കാൻ സാധിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അതറിഞ്ഞില്ല. എന്നിട്ട് പറയുകയാണ്, അവൻ ഭയപ്പെട്ടു. യാക്കോബ് ഭയപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം, അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇതിനുമുമ്പ് ഭയമുണ്ടായിരുന്നു, ഇപ്പോഴത്തെ ഭയമല്ല ഇതിനു മുമ്പുള്ള ഭയം. ഇതിനു മുമ്പ് ഞാൻ ഏകനാണ്, അയ്യോ എൻ്റെ ഭാവി എന്ത്, പേടി. ഇതിനു മുമ്പുള്ള ഭയം എങ്ങനെയാണ്, അയ്യോ ഞാൻ ഏകനാണ്, ചേട്ടൻ വന്ന് കൊല്ലുമോ, മരണഭയം, അയ്യോ ഞാൻ എന്തു വേണ്ടു, വലിയ വലിയ ആശങ്ക, ഹൃദയം നിറഞ്ഞ ഭീതി. എന്നാൽ ഇപ്പോൾ ഭയം എന്താണ്? ഈ ഭയത്തിനാണ് പറയുന്നത്, ഓ ആൻ റെവറൻസ്. ഓ ആൻ റെവറൻസ്, നടുക്കം. എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള നടുക്കം. യെശയ്യ പ്രവചനം 66 അധ്യായം 2 വാക്യം വായിക്കാം. എങ്കിലും അരിഷ്ടനും മനസ്സു തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. വിറയ്ക്കുക, വചനത്തിന് മുന്നിൽ വിറയ്ക്കുക. പേടിയല്ല, ബഹുമാനമാണ്, ആദരവാണ്. ഓ ആൻ റെവറൻസ്, AWE. ഓ ഓ ആൻ റെവറൻസ്. ദൈവത്തിന് സ്തോത്രം. ഇതിനു മുമ്പുള്ള ഭയം, അത് ജീവിത ഭയമാണ്, അത് മരണഭയമാണ്, അത് അനേകമനേകം ആശങ്കകൾ നിറഞ്ഞ ഭയമാണ്, നാളെ എന്ത് എന്നുള്ള ഭീതിയുടെ ഭയമാണ്. എന്നാൽ ഇപ്പോഴുള്ള ഭയം അതല്ല. യഹോവ ഈ സ്ഥലത്തുള്ള സത്യം, ഞാനത് അറിഞ്ഞില്ല. യാക്കോബ് ഭയപ്പെട്ടു. ഒരു ദൈവഭയം വരുന്നു, ദൈവഭയം. എന്നെ കാണുന്നൊരു ദൈവം ജീവിക്കുന്നു, എൻ്റെ രഹസ്യങ്ങൾ അറിയുന്ന ദൈവം ജീവിക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും ശോധന ചെയ്യുന്ന ദൈവം ജീവിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം ജീവിക്കുന്നു. ഞാൻ ആ ദൈവം അറിയാതെ ഒരു വാക്കു എൻ്റെ നാവിന്മേലില്ല, ആ ദൈവം ജീവിക്കുന്നു. ദൈവം എന്നെ എപ്പോഴും കാണുന്നു, എൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ അവൻ ഗ്രഹിക്കുന്നു, അവൻ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. യഹോ എപ്പോഴും എന്നെ കാണുന്നു, നിത്യനായ ക്രിസ്തു എപ്പോഴും എന്നെ കാണുന്നു. ദൈവഭയം, ഓ ആൻഡ് റെവറൻസ്. അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നതിനുമായ മനുഷ്യൻ ഞാൻ കടാക്ഷിക്കും. 4 നാലാം സങ്കീർത്തനം 4 വാക്യം. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. സ്റ്റാൻഡ് ഇൻ ഓ ആൻഡ് സിൻ നോട്ട്. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. കോപിപ്പീൻ, നിങ്ങൾ പാപം ചെയ്യരുത് എന്നുള്ള തർജ്ജമ തെറ്റാണ്. നടുങ്ങുവീൻ, സ്റ്റാൻഡ് ഇൻ ഓ ആൻഡ് സിൻ നോട്ട്. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. നടുങ്ങുവീൻ, ഭയത്തോടും വിറയലോടും കൂടി നിൽക്കുക. ദൈവഭയം. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യൻ ദൈവഭയം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പാപം ചെയ്യാൻ മനുഷ്യൻ തയ്യാറാകുന്നതിന് കാരണം ദൈവഭയം ഇല്ലാത്തതാണ്. ദൈവഭയമുണ്ടെങ്കിൽ പാപം ചെയ്യാൻ പേടിക്കും. അയ്യോ പാപം ചെയ്താൽ അപകടമാണെന്ന് മനസ്സിലാകും. സ്നേഹിതരെ, നിങ്ങൾ പറയട്ടെ,
നിങ്ങൾ ദൈവഭയമുള്ളവരായിത്തീരുക. യുവാക്കളെ നിങ്ങൾ പറയട്ടെ, നിങ്ങൾ ദൈവഭയമുള്ളവരായിത്തീരുക. വിദ്യാർത്ഥികളെ നിങ്ങൾ പറയട്ടെ, നിങ്ങൾ ദൈവഭയമുള്ളവരായിത്തീരുക. ദൈവത്തെ നിങ്ങൾ ഭയപ്പെടുക, പേടിക്കുകയല്ല. ദൈവത്തെ പേടിക്കുകയല്ല വേണ്ടത്, ആദരവും ബഹുമാനവും വിറയലും. നടുങ്ങുകയും പാപം ചെയ്യാതിരിപ്പീൻ, ദൈവഭയമുള്ളവരാകുവീൻ. എന്നെ ദൈവം കാണുന്നു, ആ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തെ എനിക്ക് മുറിപ്പെടുത്താൻ വയ്യ. ഞാൻ ആ സ്നേഹത്തെ മുറിപ്പെടുത്തുകയില്ല, ആ സ്നേഹത്തെ ഞാൻ വേദനിപ്പിക്കുകയില്ല. എന്നെ സ്നേഹിക്കുന്ന മഹാസ്നേഹത്തെ എൻ്റെ പാപം കൊണ്ട് ഞാൻ വേദനിപ്പിക്കുകയില്ല. ഞാൻ നശിക്കുകയില്ല. എൻ്റെ ദൈവത്തിന് ഞാൻ ആശ്വാസമായിരിക്കും. എൻ്റെ ദൈവത്തിന് ഞാൻ സമാധാനപുത്രനായിരിക്കും. എൻ്റെ യേശുവിന് ഞാൻ സമാധാനപുത്രിയായിരിക്കും. ഞാൻ ദേശത്ത് വർത്ത് വിശ്വസ്തയായിരിക്കും. കർത്താവേ, ഇതിൻ്റെ കൃപ എനിക്ക് തരണമേ. നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെന്ത് പറയുന്നു? ദൈവഭയത്തോടെ നിൽക്കാൻ നിങ്ങൾക്ക് മനസ്സോ? നിങ്ങളുടെ ചിന്തകളറിയും ദൈവത്തിൻ്റെ സന്നിധിയിൽ. ഭയത്തോടെ നിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യമോ? നിങ്ങളുടെ വികാരങ്ങളറിയും ദൈവത്തിൻ്റെ സന്നിധിയിൽ. നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം കാണും ദൈവത്തിന് മുൻപിൽ. സകലവും നഗ്നവും അലർന്നതുമായി കിടക്കുന്ന നിത്യനായ ദൈവത്തിൻ്റെ അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുകളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഇനി മുതൽ വിശ്വസ്തയോടും വിശുദ്ധിയോടും നിൽക്കാൻ താല്പര്യമോ? എങ്കിലിപ്പോൾ ക്രിസ്തുവിൻ്റെ അരികത്ത് വന്നിട്ടുണ്ട്. അവൻ്റെ തിരുരക്തം പുരണ്ട ആണിപ്പാടുകൾ നിങ്ങളെ നേരെ നീട്ടിയിട്ടുണ്ട്. ആ കരത്തിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുകയും ആ കരത്തിൽ തിരുരക്തം കാണാം. ആ തിരുരക്തം നിങ്ങളെ കഴുകാൻ മതിയായതാണ്. കഴിഞ്ഞ കാല ജീവിതത്തിലെ പാപങ്ങളെല്ലാം കഴുകുന്ന ആ തിരുരക്തം നിങ്ങൾ ശരണപ്പെടുകയും ആ തിരുരക്തം നിങ്ങളുടെ നെറ്റിയിൽ പുരട്ടട്ടെ. ആ തിരുരക്തം നിങ്ങളെ തഴുകട്ടെ. ആ തിരുരക്തം നിങ്ങളെ കഴുകട്ടെ. ആ തിരുരക്തം നിങ്ങളെ അലങ്കരിക്കട്ടെ. ആ തിരുരക്തം നിങ്ങളെ പാപങ്ങൾ മോചിക്കട്ടെ. ആ തിരുരക്തത്താൽ നിങ്ങൾ വിശുദ്ധരായി തീരട്ടെ. ആ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ ഇന്നു മുതൽ പുതിയ ജീവിതം നയിക്കട്ടെ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ അത്ഭുത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗീയ സാന്നിധ്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കൃപയുടെ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും തലോടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരെ വേണ്ടി കാക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823111, ഫോൺ 9142303096.